എന്റെ ആടിന് ഒരു ചെറിയ പ്രശ്നം. അപ്പൊ അതെന്താണെന്ന് പറഞ്ഞാല് അവളുടെ സ്വതമേ അകിട് കുറച്ച് വലുതാണ്. വലുതെന്ന് പറഞ്ഞാല് കുറച്ച് ഇങ്ങനെ താഴെ വരേക്കും വരും, വലുപ്പമാണ്. ഇപ്പൊ അവള് ഗർഭിണിയാണ്, പ്രസവിക്കാറായി, ഒരാഴ്ചക്കുള്ളിൽ അവള് പ്രസവിക്കും. അപ്പോഴത്തേനും എന്താന്ന് പറഞ്ഞാല് അകിടിങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ തോട്ടത്തിൽ കൊണ്ട് കെട്ടിയിട്ട് തിരിച്ച് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഈ എല്ലാം വരഞ്ഞ് മുള്ളു കൊണ്ടും തൊട്ടാവാടിയുടെ മുള്ളൊക്കെ കൊണ്ടിട്ട് വരഞ്ഞ് കയറി ഇങ്ങനെ ഇങ്ങനെ ചോര പൊടിഞ്ഞാണ് അവള് വരാം. അപ്പൊ എനിക്കൊരു കഷ്ടം തോന്നിയിട്ട് മോൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിനൊരു ബാഗ് മാതിരി ഇടുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മോൻ എനിക്കൊരു സാമ്പിൾ അയച്ചു തന്നു. അപ്പൊ അത് നോക്കിയപ്പോ ഞാൻ എന്റെ അച്ഛമ്മ ചെറുതില് അവരുടെ ആടിന് ഇങ്ങനെ കെട്ടിയിരുന്നത് എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ അവര് മോൻ അയച്ച എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാല് ഇതാണ് ഞാൻ തയ്യാറാക്കിയ ബാഗ്. ഇതിലെന്താന്ന് പറഞ്ഞാല് അവരെ തന്നതിൽ ഇതിങ്ങനെ ശരിക്കും സ്ക്വയർ ആയിട്ട് തന്നെ ഇങ്ങനെ വരും, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് തന്നെ ഇങ്ങനെ വരും. അപ്പൊ ആടിന് സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ആടയില് ചവിട്ടും, ചവിട്ടി പോകും. അതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുത്ത്, ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തു. പിന്നെ അവർ ഇട്ടതിന് ഇവിടെ ഒരൊറ്റ ഒരു ബെൽറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ട് സൈഡിൽ ഓരോരു ബെൽറ്റ്. അത് നമ്മൾ കെട്ടിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് ഇതേപോലെ ലൂസായി പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഞാൻ ഇതിനെ ഫോൾഡ് ചെയ്ത് വീതിയിൽ അടിച്ച് കയറ് കോർത്ത്, ഈ കയറും തെച്ചാലും നമ്മൾ വലിക്കുമ്പം ഇതിങ്ങനെ കെട്ടുമ്പോൾ ഇതിങ്ങനെ ചുരുങ്ങി വന്നു മുകളിൽ. അപ്പൊ ഇത് നല്ലൊരു ഇതേപോലെ കാണിച്ചിട്ടെ, ഇതുപോലെ ഇങ്ങനെ ചുരുങ്ങി വന്നോളൂ. അപ്പൊ ഇത് നല്ലൊരു ബാഗ് മാതിരി ഗ്രിപ്പായിട്ട് പുറകെ കൂടെ ഊർന്നു പോവാതെ ടൈറ്റായിട്ടിരിക്കും. അപ്പൊ ഇത് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതിനേക്കാളും ബെറ്റർ ഐഡിയ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതേപോലെ ഇടുവാണെങ്കിൽ എനിക്ക് കാണാൻ താല്പര്യമുണ്ട്. അപ്പൊ ഇതിന് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും നിങ്ങൾക്ക് കെട്ടി കാണിച്ചു തരണ്ടേ. അപ്പൊ ഞാൻ ഇത് അടുത്തതിൽ ഇത് കെട്ടി കാണിച്ചു തരാം. കാലിലൊരു പെട്ടി ഗർജ ഇവിടെ ഇതേപോലെ ഊർന്നു പോകാതെ, പുറകോട്ട് ഊർന്നു പോകാതെ ഇങ്ങനെ ഒരു കെട്ട് കെട്ടിയിട്ട് ഇതോട് ചേർത്ത് കെട്ടും. ഈ എല്ലിൻ്റെ ഇതിനോട് വരണം കേട്ടോ, അല്ലെങ്കിൽ പുറത്തോട്ട്. ഇനി ഒരു ധൈര്യത്തിന്, അതായത് ഇത് ഊർന്നു പോകില്ലെന്ന് നമുക്ക് ഷുവറാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ബാഗ്. കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിങ്ങനെ കിടക്കും, ഇങ്ങനെ ബാഗ് കവറായി അവൾക്ക്. ഇനി ഇവിടെ നിന്ന് ഒരു വള്ളി കൊടുത്തിട്ട് ഇങ്ങനെ ബെൽറ്റിലോട്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിങ്ങനെ ഇവിടെ നിന്ന് കെട്ടിയിട്ട് ഇങ്ങനെ ഒരു കെട്ടിങ്ങനെ കൊടുക്കാം. കഴിക്കുന്ന മാതിരിയുള്ള കെട്ടുവാണ്, ഇങ്ങനെ കെട്ടിയിട്ട് ഇത് ഇതിനോട് വഴിയിട്ടിട്ട് ഈ ബെൽറ്റിലേക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ ഒരു ഐഡിയ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.